ഹെൽമറ്റ് മൗണ്ട് നിർത്തലാക്കിയതോടെ ഞാൻ വേറെ മൂന്ന് മൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ചാനലിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ TPR1987. ഹെൽമെറ്റ് മൗണ്ടഡ് ആയ സമയത്ത് ക്യാമറ നോക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു, ക്യാമറയായിരുന്നു ബാക്കി എല്ലാവരും നോക്കുന്ന സമയം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴാണ് ശരിക്കും ക്യാമറ നോക്കേണ്ട അവസ്ഥ വന്നത്. എന്തായാലും ഇവിടെ സേഫ്റ്റി കുറഞ്ഞതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ വ്ളോഗിങ് നിന്നില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാവോ നമുക്ക് അറിഞ്ഞൂടാ. എൻ്റെ പുതിയൊരു ടൈപ്പ് ഓഫ് വ്ളോഗിങ് ആണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെൽമെറ്റ് മൗണ്ട് നിർത്തലാക്കിയതോടെ ഞാൻ വേറെ മൂന്ന് മൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ചാനലിലേക്ക്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചെസ്റ്റ് മൗണ്ടാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബാഗ് മൗണ്ടാണ്, ബാഗിൻ്റെ ഷോൾഡറിലും എവിടെയും കൊളുത്തി ഇടാം ക്ലിപ്പ് മൗണ്ടാണ്. പിന്നെ ഒന്ന് റിസ്റ്റ് മൗണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലാണ് വാച്ച് പോലെ മൗണ്ട് കെട്ടിയേക്കുന്നത്. ഓക്കെ, ഇത് റൊട്ടേറ്റബിൾ ആണ്, ഏത് ആംഗിളിലേക്ക് നമുക്ക് 360 ഡിഗ്രി ആംഗിളിലേക്ക് തിരിക്കാം. ചെസ്റ്റ് മൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, വീഡിയോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാം. ഞാനൊരു ചെറിയ സാമ്പിൾ കാണിച്ചിട്ട് ഇങ്ങനെയാണ് ചെസ്റ്റ് മൗണ്ടിൽ നിന്നുള്ള ആംഗിൾ കിട്ടുന്നത്. ഓക്കെ, അത് കൂടാണ്ട് ഇപ്പോൾ രണ്ട് മൗണ്ട് ഉണ്ട്. ഒന്നിപ്പോൾ ഇത് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് പക്ക മൊബൈലാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ പറയുന്ന 360 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റും. ഇത് സേഫ്റ്റിനെസ് കുറയുന്നേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽമെറ്റ് പോലെ ഒരു ഹെൽമെറ്റ് അല്ലെങ്കിലും ഹെൽമെറ്റ് പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഇതേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും സേഫ്റ്റി അല്ലാണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഇല്ലീഗൽ അല്ലല്ലോ. ഇത് ഇല്ലീഗൽ അല്ലാത്ത അത്രയും കാലം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് റിസ്റ്റ് മൗണ്ടാണ്. ഇത് റിസ്റ്റ് മൗണ്ടാണ്, ഇത് ടെലിസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഇത് പറയുന്നത്. റിസ്റ്റ് മൗണ്ട് ഇത് നമ്മുടെ വെൽക്രോ യൂസ് ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്കും പിന്നെ അതിൻ്റെ എന്താ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാവുന്നേ ആണോ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതാണ് ക്ലിപ്പ് മൗണ്ട്. ഈ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും ക്ലിപ്പ് ചെയ്യാം, എന്ന് വെച്ചാൽ ക്ലിപ്പ് ഉടക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഇത് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ബാഗിലാണ് യൂസ് ചെയ്യുന്നത്. ബാഗിൽ ചെറിയ സ്ലോട്ട്സ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ആ സ്ലോട്ടിലാണ് കുത്തുക. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ചെയ്യാം, അപ്പോൾ രണ്ട് ആംഗിളും കിട്ടും, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും എന്താ അധികം മൊബിലിറ്റി കിട്ടില്ലെങ്കിലും ഒരു ഫ്രണ്ട് വ്യൂ കിട്ടും, പിന്നെ സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, അത് കൂടാണ്ട് ഇപ്പോൾ ഈ റിസ്റ്റ് മൗണ്ടും എൻ്റെ രണ്ട് കയ്യിലും വെക്കാം. ഓക്കെ, റിസ്റ്റ് മൗണ്ടും രണ്ട് കയ്യിലും വെക്കാം, റൊട്ടേറ്റബിൾ ആയതുകൊണ്ട് ഒരു വ്ളോഗിങ് സെറ്റപ്പ്. അത് മോട്ടോ വ്ളോഗേഴ്സിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നതന്നെ. ബാക്കിയുള്ള വ്ളോഗേഴ്സിന് എല്ലാവരും ഈ പറയുന്ന മൗണ്ടിൻ്റെ ആവശ്യമില്ല. മിക്കവരും യൂസ് ചെയ്യുന്നത് ട്രൈപോഡിലൊക്കെയാണ്, ട്രൈപോഡിൽ അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡിലൊക്കെയാണ്, മോണോപോഡിൽ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന റിസ്റ്റ് മൗണ്ടിൻ്റെ ആവശ്യം വരാറില്ല. ഈ കൂടുതലും ഈ റിസ്റ്റ് മൗണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആൾക്കാരായിരിക്കും. ഈ എന്താ പറയുക, സ്കീയിങ് എന്താ പറയുന്നത്, വാട്ടർ സെയിലിങ് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കാലയിലൊക്കെ, അല്ലെങ്കിൽ സർഫിങ് ആണ് മെയിൻ എക്സാമ്പിൾ. സർഫേഴ്സാണ് കൂടുതലും കാലയിലൊക്കെ മൗണ്ട് ചെയ്യുന്നത്, കയ്യിലൊക്കെ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന ക്ലിപ്പിന് അങ്ങാണ്ട് 200 രൂപയേ ഉള്ളൂ. പക്ഷേ റിസ്റ്റ് മൗണ്ട് കോസ്റ്റ്ലിയാണ്, അത് 1500 രൂപീസ് ആണ്. പക്ഷേ റിസ്റ്റ് മൗണ്ട് മാത്രമല്ല, ഇതാകുമ്പോൾ പാം മൗണ്ടും കിട്ടും, കയ്യിലും മൗണ്ട് ചെയ്യാം, നമ്മുടെ പാമിലും മൗണ്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൗണ്ടിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫ്രം TPR1987. ഓവർ ആൻഡ് ഔട്ട്. പീസ്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ അറിയാലോ ഹെൽമെറ്റിൽ ഗോപ്രോ ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം സേഫ്റ്റി അല്ല കാരണം, വേറെ പല കാരണങ്ങളുമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അത് ചലഞ്ച് ചെയ്തേ പറ്റും. എല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതിൻ്റെ എതിരെ ഒരു കേസ് കൊടുത്താലേ ഇത് മാറ്റി കിട്ടുകയുള്ളൂ. കാരണം കേരളത്തിൽ മാത്രം വന്നേക്കുന്ന ഒരു നിയമമാണത്. ഇത് ഇല്ലീഗലാണെന്നാണ് പറയുന്നത്, ഗോപ്രോ മൗണ്ട് ചെയ്യുന്നത് ഇല്ലീഗലാണെന്നാണ് പറയുന്നത്. ഇല്ലീഗൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്താണ് ഇല്ലീഗൽ നടക്കുന്നത്. ഈ ഗോപ്രോ വെച്ച് അത് പകർത്തുമ്പോൾ എന്താണ് ഇല്ലീഗൽ ഈ ക്യാമറയിൽ കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. Thank you for watching my video. If
If you like this video, please like and subscribe. Press the bell icon for notification from this channel. Until then, TPR signing off. Over and out. YouTube channel है? हाँ, छोटा channel है भैया. Channel का नाम क्या है? Subscribe करेगा भाई. TPR1987 है भैया. TPR1987. Motovlogging करते हो? हाँ, motovlogging करता हूँ भैया. Subscribe करो. हाँ, अभी लाइन पे. आपका नाम क्या है भैया? मोहम्मद आशिक. आपका? ओके. आप सभी YouTube देखते हैं सभी टाइम? हाँ, देखते हूँ. आपका चैनल को सब्सक्राइब भी करता हूँ. ओके, थैंक यू भैया. हर वीडियो हम लोग देखते हैं.